ഹലോ ഗേസ്, യുനിഗമിന്റെ പുതിയൊരു ഇസ്പോർട്സ് ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം. ബിജിഎസിന്റെ ഗ്രാൻഡ് ഫൈനൽസ് ഒരു ലാൻ ഇവന്റ് ആയിരിക്കുമെന്ന് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മുംബൈയിൽ വെച്ചിട്ട് NSIC SVP ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ബിജിഎസിന്റെ ഗ്രാൻഡ് ഫൈനൽസ് നടക്കാൻ പോകുന്നത്. വിത്ത് ഓഡിയൻസോട് കൂടിയിട്ടാണ്. ഏകദേശം 8000 പേർക്ക് സീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയമാണ് സർദാർ വല്ലഭായി പട്ടേൽ ഇൻഡോർ സ്റ്റേഡിയം മുംബൈയിലുള്ളത്. അപ്പൊ ഇതിന്റെ ഗ്രാൻഡ് ഫൈനൽസ് നടക്കാൻ പോകുന്ന ആദ്യം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു October 12 മുതൽ 14 വരെ, 3 ദിവസമായിരുന്നു. പക്ഷെ 14-ാം തീയതി ഇന്ത്യ പാക് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ ദിവസം ലാൻ ഇല്ല, 15-ാം തീയതിക്ക് ആക്കിയിട്ടുണ്ട്. അതായത് 12, 13, 15 ദിവസങ്ങളാണ് ഈ ഒരു ലാൻ ഇവൻറ്റിൻ്റെ ഗ്രാൻഡ് ഫൈനൽസ് നടക്കാൻ പോകുന്നത്. ഒക്ടോബർ മാസത്താണ്. അപ്പോൾ ഏതൊക്കെ മല്ലു ടീമുകൾ ഇതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് എത്തുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുപോലെ തന്നെ ഏതൊക്കെ മലയാളികൾ ഈ ഒരു ഗ്രാൻഡ് ഫൈനൽസ് കാണാൻ വേണ്ടിയിട്ട് ആസ് എ ഓഡിയൻസ് എന്ന രീതിയിൽ മുംബൈയിലേക്ക് പോകുന്നു നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ അടുത്ത മാസം അടുത്ത ലാൻ ഇവൻറ്റ് വരാൻ പോവുകയാണ്. എന്തായാലും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ലാനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അവർ Round 1 മുതൽ ക്വാളിഫൈ ആയി വരണം. ഇന്നലെ BGIS Round 1 ലൈവ് സ്ട്രീമിന്റെ ഡേറ്റ് മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. Group 39 ആദ്യത്തെ മത്സരങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ T1 ടീമായിട്ടുള്ള ടീം Xspark കളിച്ചിട്ടുണ്ടായിരുന്നു. Xspark ഒരു ചിക്കൻ ഡോണോടുകൂടി സെക്കൻഡ് പൊസിഷനിലാണ് എത്തിയിട്ടുള്ളത്. 54 പോയിന്റ് അവർ സ്വന്തമാക്കി. ഫസ്റ്റ് എത്തിയത് ടീം MD ആണ്, 62 പോയിന്റ് ആയിട്ട്. തേർഡ് എത്തിയത് ജനറേഷൻ X ആണ്, 41 പോയിന്റ് ആയിട്ട്. അങ്ങനെ ഈ ഒരു 3 ടീമുകളും Round 2 ലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നടന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞ Group 42 ആയിരുന്നു. അതിൽ ന്യൂമൻ ഗെയിമിംഗ് കളിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂമൻ ഗെയിമിംഗ് വേറെ ലെവൽ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. 3 മാച്ചിൽ 2 ചിക്കനടക്കം 93 പോയിന്റ് ആണ് ന്യൂമൻ ഗെയിമിംഗ് അതിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് എത്തിയത് ടീം അലക്സ് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ്, 41 പോയിന്റ് ആയിട്ട്. തേർഡ് എത്തിയത് ടീം LX ആണ്, 33 പോയിന്റ് ആയിട്ട്. ഇവിടെ 33 കട്ട് ഓഫ് വന്നത്. കഴിഞ്ഞ ഗ്രൂപ്പിൽ 41 കട്ട് ഓഫ് വന്നത്. നല്ല രീതിയിലുള്ള കട്ട് ഓഫ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഒരു OP പെർഫോമൻസ് Round 1 കാഴ്ചവെച്ചാൽ മാത്രമേ Round 2 ലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഒരുപാട് മലയാളി ടീമുകൾ ഈ ഒരു Round 1 കളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതിൽ നിന്നും Top 3 ടീംസുകളും ഇതിൻ്റെ Round 2 ലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പം ഇനിയും ഒരുപാട് മല്ലു ടീമുകളും ഈ ഒരു Round 2 ലേക്ക് ക്വാളിഫൈ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരുപാട് ഇവൻ്റ് ഓഫ് സ്ട്രീമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു Round 1 മത്സരങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ടോട്ടലി Round 2 ലേക്ക് ഏതൊക്കെ ടീമുകൾ ക്വാളിഫൈ ആയെന്നുള്ള ഇൻഫോ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തൊരു ഇൻഫോ എന്നോട് കുറേ പേര് സ്ട്രീംസിൻ്റെയും അതേപോലെ ടൂർണമെൻറ്റുകളെയും വാട്സപ്പ് ഗ്രൂപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. നിങ്ങൾ BGMI കോമ്പറ്റേറ്റീവ് കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ബാറ്റിൽ എക്സോയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതൊരു ഇ-സ്പോർട്സ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ T1 ഓർഗായിട്ടുള്ള എക്സോയുടെ ഒരു പാർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് BGMI ടൂർണമെൻറ്റുകൾ അതേപോലെ ബെസ്റ്റ് സ്ട്രീംസുകളൊക്കെ 0 രജിസ്ട്രേഷൻ ഫീയോട് കൂടിയിട്ട് കളിക്കാൻ പറ്റും. അതും ബിഗ് പ്രൈസ് പൂളാണ് ഇതിൽ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ബാറ്റിൽ എക്സോ സൗത്ത് ഇന്ത്യക്ക് വേണ്ടി മാത്രം ഒരു ടൂർണമെൻറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 50,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് പൂള് വരുന്നത്. അതും ഒരു രജിസ്ട്രേഷൻ ഫീ പോലും ഇല്ലാതെ നിങ്ങൾക്കിതിൽ കളിക്കാനായിട്ട് സാധിക്കും. ഇതിൽ T1 ടീംസുകളും അതേപോലെ വലിയ വലിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും എതിരെയൊക്കെ നിങ്ങൾക്ക് കളിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ആ ഒരു സ്ലോട്ട് നിങ്ങൾ ഉറപ്പാക്കണം. രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ടീമിനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, നിങ്ങൾക്ക് പറ്റിയൊരു അവസരമാണ്. 0 കോസ്റ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ടൂർണമെൻറ്റുകൾ കളിച്ച് നല്ല രീതിയിലുള്ളൊരു എമൗണ്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ നമ്മളെ ടീം മായാവിയുടെ ഹാക്കിംഗ് സീൻ തന്നെയാണ്. നമുക്കറിയാം 2 ദിവസം മുന്നേ ടീം മായാവിയിലൊരു പ്ലെയറായിട്ടുള്ള പ്രോയുടെ ID ബാൻ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് സസ്പീഷ്യസ് കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും. വീഡിയോസ് കുറേ വരുന്നുണ്ട്, ഹാക്കേഴ്സ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നു, അവർ ഹാക്കർ അല്ല എന്നും ഞാൻ പറയുന്നില്ല, ഹാക്കർ ആണെന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇന്നലെ പ്രോയുടെ ആ ഒരു സ്ക്രീൻഷോട്ട്, നമുക്കറിയാം ഹാക്കിംഗ് അല്ലെങ്കിൽ ബാൻ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പപ്പ് വരും, അതിൽ കറക്റ്റ് റീസൺ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതാണ് നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ പ്രോ കാണിച്ച ഒരു സ്ക്രീൻഷോട്ടിൽ മുകളിലത്തെ ഒരു ലെയിൻ കട്ടാക്കിയിട്ടാണ് പ്രോ ആ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഗ്ലോബലി സ്പോർട്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലെയിനിൽ കറക്റ്റ് പറയുന്ന വേർഡ് എന്താ വെച്ചാൽ തേർഡ് പാർട്ടി ആപ്പ് അതേപോലെ പ്ലഗ് ഇൻ നോട്ട് അലൗഡ്, ആ ഒരു കാര്യങ്ങൾ യൂസ് ചെയ്തത് കൊണ്ടാണ് ബാൻ കിട്ടിയതെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു പോപ്പപ്പ് ഉണ്ടായിരുന്നത്. അത് പ്രോ ആ ഒരു ലെയിൻ മാത്രം കട്ട് ചെയ്തിട്ടാണ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഹാക്കിംഗ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ബാക്കിൽ റണ്ണ് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രൂഫായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഗ്ലോബൽ ഇ സ്പോർട്സിൻ്റെ ഓണർ ഇതിൻ്റെ
കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടക്കം ക്രാഫ്റ്റണ് ഒരു മെയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് പറയുന്നുണ്ട് ടീം മായാവിക്കെതിരെ പക്ക ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, അവരുടെ ഗെയിം പ്ലേ ആണെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ഫുള്ളി ഡീറ്റെയിൽസ് ക്രാഫ്റ്റൺ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു നല്ല റിസൾട്ട് ക്രാഫ്റ്റണിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് ഗ്ലോബൽ ഇസ്പോർട്സിൻ്റെ ഓണറും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജി ഫിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗേൾ ലൈനപ്പും കൂടി ബി ജി എസിൻ്റെ റൗണ്ട് ടൂവും കളിക്കുന്നുണ്ട്. അതിൽ അവർ സ്ലോട്ട് അല്ലെങ്കിൽ സ്ലോട്ട് റിങ്ങിങ്ങിൻ്റെ അലിഗേഷനും ആ ഒരു ടീമിനെതിരെ ഉണ്ട്. അതും ഗ്ലോബൽ ഇസ്പോർട്സിൻ്റെ ഓണർ ഇവർക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ക്രാഫ്റ്റണിൻ്റെ ഭാഗത്തു നിന്ന് ഉടനെ കാണാനായിട്ട് സാധിക്കും. ഞാൻ രണ്ട് ടീമുകളും ഒഫീഷ്യൽ ഇവൻ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു പ്രോപ്പർ പ്രൂഫ് ഇല്ലാതെ നമുക്ക് ഒരു ടീമിനെയും ഒരു പ്ലെയറിനെയും ഹാക്കറാണോ ഹാക്കർ അല്ലേ എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. പ്രോപ്പർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സാഗി എക്സ്പോസ് ആയ പോലെ ലൈവിൽ എക്സ്പോസ് ആവണം, അല്ലെങ്കിൽ ടീം മായാവി ഇപ്പോൾ ഒഫീഷ്യൽ ഇവൻ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ക്രാഫ്റ്റണ് കറക്റ്റ് ഈ ഒരു ടീമിൽ സസ്പീഷ്യസ് ആയിട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ ചീറ്റിങ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ക്രാഫ്റ്റണിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്ലെയേഴ്സിന് പിന്നീട് കോമ്പറ്റേറ്റീവിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും, അത് പക്ക ഷുവറാണ്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു അക്കൗണ്ട് ബാൻ ആയി എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഒരു ഹാക്കറാന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിനു മുന്നും ടി വൺ പ്ലെയേഴ്സിൻ്റെ എസ് പവർ സ്പ്രേഗോഡ് അടക്കം ജോനതൻ്റെ അടക്കം അക്കൗണ്ടുകളൊക്കെ ബാൻ ആയിട്ടുണ്ടായിരുന്നു കുറേ റീസൺ കൊണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എസ് പവർ ഹാക്കറാണ് അല്ലെങ്കിൽ ജോനതൻ ഹാക്കറാണെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ സസ്പീഷ്യസ് ക്ലിപ്പുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഉടനെ തന്നെ അവർ ഹാക്കറാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മളുടെ ജോനതൻ വന്ന സമയത്തും ജോനതൻ്റെ കുറേ ക്ലിപ്പുകൾ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു ഹാക്കറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്ലൈൻഡിൻ്റെ മാന്യ ജോക്കറിൻ്റെ ഒക്കെ ഒരുപാട് ക്ലിപ്പുകൾ ആദ്യം ടീം മായാവിൽ നിന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മളുടെ ടി എസ് എമ്മിൽ അല്ലെങ്കിൽ ഗോഡ്സയിൽ നിന്ന് ആക്നോക്സിൻ്റെ കുറേ ക്ലിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. സസ്പീഷ്യസ് ആയിട്ട് തന്നെ അതിലുണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഹാക്കറാന്ന് തെളിയിക്കാനോ അവരിപ്പോഴും അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ പ്രൂഫ് എന്ന് പറഞ്ഞ ആ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവർ ലൈവിൽ എക്സ്പോസ് ആവുക, മെയിൻലി ആ ഒരു ഒഫീഷ്യൽ ക്രാഫ്റ്റിൻ്റെ ഭാഗത്ത്, കാരണം ഇവരൊക്കെ ഒഫീഷ്യൽ ഇവൻ്റ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രൂഫ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പക്ക ഹാക്കറാന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഒരിക്കലും ടീം മായാവിയെ ഡിഫെൻഡ് ചെയ്യുകയല്ല, നമുക്ക് ആ ഒരു പ്രൂഫ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ക്രാഫ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ പക്ക ആ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ ചേർന്നേരെ. ബൈ ഗൈസ്.